പട്ടികജാതിക്കാരിക്ക് ബ്ലോക്ക് പഞ്ചായത്തിൽ നിന്നും ലഭിച്ച വീടിന്റെ നിർമ്മാണം ഏറ്റെടുത്ത കരാറുകാരൻ പണം മുഴുവനും കൈപ്പറ്റി വീടിന്റെ പണി ഉപേക്ഷിച്ച് കടന്നുകളഞ്ഞതായി പരാതി. അഞ്ചൽ ഇടമുളയ്ക്കൽ പഞ്ചായത്തിലെ കൊമ്പേറ്റിമല 5-ാം വാർഡിലെ താമസക്കാരിയായ തുളസിക്ക് കാത്തിരുന്ന പഞ്ചായത്തിൽ നിന്നും കിട്ടിയ വീടിന്റെ നിർമ്മാണം ഏറ്റെടുത്ത കൊട്ടിയം സ്വദേശി ബാലൻ തന്നെ കളിപ്പിച്ചു കടന്നുവെന്നാണ് തുളസിയുടെ പരാതി. 590,000 രൂപയ്ക്ക് അടുക്കളയുടെയും ബാത്റൂമിന്റെയും മുഴുവൻ പണി തീർത്തും റൂമും ഹാളും അകവും പുറവും തേച്ച് വെള്ളയടിച്ച് തറയിട്ടും നൽകാമെന്ന് കരാറേറ്റ ബാലൻ വീട് കെട്ടി വാർത്ത ശേഷം മുങ്ങുകയായിരുന്നു. ബ്ലോക്ക് പഞ്ചായത്തിൽ നിന്നും വീടിനായി ഗഡുക്കളായി ലഭിച്ച 510,000 രൂപയും തന്റെ ഭർത്താവ് മരണപ്പെട്ടതിനെ തുടർന്ന് ലഭിച്ച ധനസഹായത്തിലെ 1,00,000 ചേർത്ത് 615,000 രൂപ ബാലൻ കൈപ്പറ്റി എന്നാണ് തുളസിയുടെ പരാതി. ഞങ്ങളെ പറഞ്ഞ് പട്ടികജാതിക്കാരെ 5 ബ്ലോക്കിൽ ഇടമുളക്ക പഞ്ചായത്തിലും കള്ളം പറഞ്ഞ് ഏതോ ലോകത്തിൽ നിന്ന് വന്ന ദുഷ്ടൻ ജീവിച്ചിരിക്കല്ലേ ദൈവമേ. കാരണം നെഞ്ചു പൊട്ടി ഞാൻ കരഞ്ഞ് ഞാൻ പറയുകയാണ്, ഞങ്ങൾക്ക് 515,000 രൂപയും കൊണ്ടുപോകുമ്പോൾ എൻ്റെ വീട് പൂർത്തീകരിച്ചിട്ടില്ല. എൻ്റെ പേര് കൊമ്പറ്റിമല തുളസിയാണ്. പക്ഷെ ഞാൻ വേറൊരു സമുദായമാണ്. എൻ്റെ ഒരു പരാതി സാറേ, ഞാൻ എവിടെ ചെന്ന് ഞാൻ തീർക്കണേ സാറേ, എനിക്കറിയത്തില്ല. ബ്ലോക്ക് ചെന്ന് പറയുമ്പോൾ അവരെ കേൾക്കുന്നില്ല, പോലീസ് സ്റ്റേഷൻ പോയി പറയുമ്പോൾ അവരെ കേൾക്കുന്നില്ല. എവിടെ എനിക്ക് ഒരു പരാതി പറഞ്ഞ് എനിക്ക് കേൾപ്പിക്കാൻ വയ്യ സാറേ. കാരണം പൈസ അങ്ങനെ മേടിച്ചു പോയി. ഇനി ഞങ്ങൾക്ക് തുച്ഛമായ പൈസയുള്ളു സാറേ ഞങ്ങൾക്ക് കിട്ടാൻ. ഞങ്ങൾ എവിടെ പോയി ആർക്കൂടെ പരാതി പറയണം സാറേ? ഞങ്ങൾ പറയാം സാറുകൾക്ക് മുത്തരാത്തം പറയണം. കാരണം എവനെ അവൻ്റെ കയ്യിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഫോണെ അവൻ വെള്ളത്തിട്ട് മനഃപൂർവ്വമൊക്കെ വെച്ചിരിക്കുകയാണ്. മനഃപൂർവ്വമൊക്കെ വെച്ചിരിക്കുന്നത് കാരണം ഞാൻ സ്റ്റേഷനിൽ പോയി കേസ് കൊടുത്തതെന്ന് പറഞ്ഞ അന്ന് പോലും സാറേ അയാൾ പിന്നെ ആ ഫോൺ വർക്ക് ചെയ്തിട്ടില്ല. പിന്നെ എല്ലാം സ്വിച്ച് ഓഫ് എന്നാണ് പറഞ്ഞത്. അങ്ങനെ ഒരു ദിവസം ഞാൻ പറഞ്ഞു കൂട്ടുകാരനെ വിളിച്ചു, സുനിൽ എന്നാണ് അയ്യക്കളെ പേര്, നിലമേലുള്ളതാണ്. ഇവിടെ ഇങ്ങനെയുള്ള കാര്യം ഇയാളെ പിന്നെ കണ്ടറാക്കി ഇങ്ങനെ വിളിച്ചിട്ട് എടുക്കുന്നല്ലോ. അയാളും കൂടെ കൂട്ടിച്ചുണ്ടെന്ന് ഈ വീടൊന്നും നോക്ക്. അങ്ങനെ പറഞ്ഞ് രണ്ടുപേരും കൂടെ കേസ് കൊടുത്തെന്ന് പറഞ്ഞതിൻ്റെ പേരിൽ ഇവർ രണ്ടുപേരും കൂടെ വന്ന് കേസ് പിൻവലിക്കണമെന്ന് പറഞ്ഞ്, പിൻവലിച്ച് എനിക്ക് വീട് വെച്ച് വരുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഒക്കത്തില്ല, ഞാൻ കൊടുത്ത കേസ് എനിക്ക് വീട് വെച്ചെന്ന് എൻ്റെ കയ്യിൽ നിന്ന് 100,000 രൂപ അയാൾ കടം മേടിച്ചിട്ടുണ്ട്. എൻ്റെ ആകെ വരുമാനം എൻ്റെ ഭർത്താവ് മരിച്ചപ്പോൾ എനിക്ക് 2,00,000 രൂപ കിട്ടി. അതിൽ 27 രൂപ കൈക്കൂലിയായിട്ട് തിരുവനന്തപുരത്ത് എന്നെ ഒരു ദിവസം കൊണ്ടുപോയി. ഞങ്ങൾക്ക് തിരുവനന്തപുരത്തൊന്നും പോകാനോ കൊല്ലത്ത് പോകാനോ ഞങ്ങൾക്ക് അറിയത്തില്ല. അപ്പോൾ ഇയാൾ ഞാൻ ജോലിക്ക് നിന്ന സൈറ്റ് വന്ന് എടേ ബാ ഇയാൾക്ക് പൈസ അനുവദിച്ചെന്ന് പറഞ്ഞ് പിടിച്ച പിടിയാൽ ഇയാൾക്കുള്ള വണ്ടിക്കകത്ത് എന്നെ തിരുവനന്തപുരത്ത് കൊണ്ടുപോയിന് സാറേ. എൻ്റെ ഈ 27,000 രൂപ കൈക്കൂലി മേടിച്ച് 100,000 രൂപ ഈ പ്ലേസ്മെൻറ്റ് കെട്ടാനെ കൊണ്ട് എൻ്റെ സമയമായപ്പോഴും 90,000 രൂപ വെച്ചുണ്ടായിരുന്നു. എൻ്റെ സമയമായപ്പോൾ ആ പൈസ ഇയാൾ ഏതോ വ്യഭിചാര കുഴി കൊണ്ട് കളഞ്ഞു വെച്ചു സാറേ. ലാസ്റ്റ് വന്നപ്പോൾ എൻ്റെ കൈയും കാലും പിടിച്ചു, തുളസി ഞാൻ ബാങ്ക് നിൻ്റെ അക്കൗണ്ടിൽ കിടക്കുന്ന ഈ 100,000 രൂപ ഇനി എടുത്തതാ, ഞാൻ നിനക്ക് ഒരാഴ്ച കഴിയുമ്പോൾ തരാം എന്ന് പറഞ്ഞുകൊണ്ട് ഈ ദുഷ്ടൻ ആ 100,000 രൂപയും കൂടെ എൻ്റെ ആകെ വരുമാനം കിട്ടിയത്, എൻ്റെ ഭർത്താവ് മരിച്ചത്, എൻ്റെ പിന്നെ എനിക്ക് 2 പിള്ളേരുണ്ട്, 1 രൂപ പോലും എൻ്റെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാതെ മൊത്തത്തിലും പിടിച്ച് വലിച്ചു കൂട്ടിക്കൊണ്ട് ദുഷ്ടൻ. വേണ്ടത്ര സിമെന്റ് പോലും ചേർക്കാതെയാണ് വീട് ബാലൻ കെട്ടി വാർത്തതെന്നും മഴ പെയ്താൽ വെള്ളം ചോർന്ന് വീടിനകത്ത് വെള്ളക്കെട്ടാണെന്ന സാഹചര്യമാണുള്ളത്. സംഭവത്തിൽ അഞ്ചൽ പോലീസിൽ തുളസി പരാതി നൽകിയെങ്കിലും ബാലനെ കണ്ടെത്താനായില്ല. കൊട്ടിയം സ്വദേശിയായ ബാലൻ നിലവിൽ തിരുവനന്തപുരം കള്ളിക്കാട്ടിൽ ഭാര്യയുടെ വീട്ടിലാണ് താമസം. പട്ടികജാതിക്കാർക്ക് സർക്കാർ നൽകുന്ന വീടുകൾ നിർമ്മിച്ചു നൽകാൻ തന്നെയാണ് സർക്കാർ ചുമതലപ്പെടുത്തിയിരിക്കുന്നതെന്ന് തുളസിയെ പറഞ്ഞു പറ്റിച്ചാണ് ബാലൻ വീടിന്റെ നിർമ്മാണം ഏറ്റെടുത്തത്. ഇത്തരത്തിൽ ഈ വാർഡിലെ തന്നെ താമസക്കാരിയായ സുലോചനയുടെയും 17-ാം വാർഡിലെ താമസക്കാരിയായ പുഷ്പലതയുടെയും വീടിന്റെ നിർമ്മാണവും ബാലൻ പാതി വഴി ഉപേക്ഷിച്ച് മുങ്ങിയതോടെ പാവപ്പെട്ട ഈ കുടുംബങ്ങൾ ദുരിതത്തിലായിരിക്കുകയാണ്. അയാൾ കള്ളത്തരം പറഞ്ഞ ഇവിടെ വന്ന് അയാൾ ഭീഷണിയെ വരെ പെടുത്തിയിട്ട് അയാൾ പോയത്. അയാൾ ഈ വീട് പണി അയാൾക്ക് കൊടുത്തില്ലെങ്കിൽ ഈ വീട് പണി അയാൾ ക്യാൻസൽ ആക്കി കളയുമെന്ന് അയാൾ ഞങ്ങളെ ഭീഷണിപ്പെടുത്തി. ഞങ്ങൾക്ക് ഇതിന്റെ വിവരം വ്യവസ്ഥ ഒന്നും നമുക്ക് അറിയത്തില്ല. അതുകൊണ്ട് അയാൾ പറയുന്നതനുസരിച്ച് ഞങ്ങൾ അങ്ങ് നിന്ന്. നമുക്ക് ഇവിടെ പിന്നെ കോണ്ടാക്ട് എടുക്കാൻ ആൾക്കാരില്ലാഞ്ഞിട്ടില്ല. ഇഷ്ടംപോലെ ആൾക്കാരെ സഹായിക്കുകയും ചെയ്യും, 10 രൂപ ആയാലും കുറഞ്ഞാൽ അത് സഹായിക്കുകയും ചെയ്യും. പക്ഷേ ഞങ്ങൾ അയാൾക്ക് നമ്മളെ പോലെ വ്യക്തി ആണെന്നല്ലോ എന്ന് വിചാരിച്ച് അയാൾക്ക് ഞങ്ങൾ പണി കൊടുക്കും. ഞങ്ങളെ പറ്റിച്ചതാ കാര്യം എന്ന് വെച്ചാൽ പിന്നെ ഞങ്ങളെ ഈ 3 വീടും അയാൾ ഏറ്റെടുത്ത് അയാൾ 3 മാസത്തെ എഗ്രിമെന്റ് എഴുതി ഞങ്ങളെ കൊണ്ട് ഒപ്പിടിപ്പിച്ചിട്ട് അയാൾ പൈസ വാങ്ങിച്ചുകൊണ്ട് പോയത്. മൊയ്തു വഞ്ചൻ, ന്യൂസ് കേരളം, കൊല്ലം. മനോഹരമായൊരു വീടാണോ നിങ്ങളുടെ സ്വപ്നം? എങ്കിലിതാ നിങ്ങളുടെ സ്വപ്ന ഭവനം സാക്ഷാത്കരിക്കാൻ നിങ്ങളോടൊപ്പം ഞങ്ങളുണ്ട്. കെട്ടിട നിർമ്മാണ രംഗത്ത് 28 വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ സുതാര്യതയുടെയും വിശ്വസ്തതയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം.
നിങ്ങളുടെ ബഡ്ജറ്റിനൊത്ത സ്വപ്ന ഭവനത്തിനായി സമീപിക്കുക ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ്, അഞ്ചൽ, അഗസ്ത്യകോട്. കേരളത്തിലെവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിധി പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം 3D പ്ലാനുകൾ തയ്യാറാക്കി. ബജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും കൺസ്ട്രക്ഷൻ വർക്കുകൾ, ഇന്റീരിയർ ഡിസൈൻ വർക്കുകൾ, പഴയ വീട് പുതിയതാക്കുന്ന റിനോവേഷൻ വർക്കുകളും ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ പേപ്പർ വർക്കുകളും ബാങ്ക് ലോൺ റെഡിയാക്കി നൽകുന്നതിനും നിങ്ങളോടൊപ്പം ഞങ്ങളുണ്ട്. ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ്, അഞ്ചൽ, അഗസ്ത്യകോട്. കോൺടാക്ട് 9447244659 89218 37847.